കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ മൂന്ന് പേർ റിമാൻഡിൽ. ഒന്നും രണ്ടും പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി തൃത്താല പോലീസ്. കഴിഞ്ഞ ദിവസമാണ് വാടക കാറിനെ ചൊല്ലി യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. കാഞ്ഞിരത്താണിയിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വാടകയ്ക്ക് കാർ നൽകിയതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. തൃത്താല സ്വദേശിയായ സഫ്വാന്റെ കയ്യിൽ നിന്നും കുമരനെല്ലൂർ സ്വദേശികളായ യുവാക്കൾ കാർ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇത് തിരിച്ചു നൽകിയപ്പോൾ കാറിൽ കേടുപാടുകൾ കണ്ടെത്തി. ഇത് ചോദ്യം ചെയ്തതോടെ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ കാഞ്ഞിരത്താണി സ്വദേശി കണ്ടംകുളങ്ങര വീട്ടിൽ മൻസൂറിന് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തേറ്റു. മൻസൂറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് പെരിന്തൽമണ്ണയിലേക്കും കൊണ്ടുപോയി. തൃത്താല സ്വദേശി സഫ്വാനും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലുമെന്ന് പറഞ്ഞ് നാലംഗ സംഘം നിലത്തിട്ട് ചവിട്ടുകയും ഇടതു നെഞ്ചിലും വയറിലുമായി കുത്തിയെന്നുമാണ് മൻസൂർ പോലീസിന് നൽകിയ മൊഴി. സംഘർഷത്തിന് ശേഷം യുവാക്കൾ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കുമരനെല്ലൂർ സ്വദേശികളായ അൻസാർ റമീസ്, മലമക്കാവ് സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരെയാണ് തൃത്താല പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസന്വേഷണത്തിന്റെ ഭാഗമായി തൃത്താല പോലീസ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് വിഭാഗം എന്നിവരടങ്ങുന്ന സംഘം ബുധനാഴ്ച കാഞ്ഞിരത്താണിയിലെത്തിയിരുന്നു. കേസിൽ ഒന്നും രണ്ടും പ്രതികളായ കുമരനെല്ലൂർ സ്വദേശി ഹാഫിസ്, കോട്ടോപാടം സ്വദേശി നിസാർ എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എൻസിവി ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി, ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.